ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ ഓർമ്മകൾ നിന്നെ മറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വെള്ളിയിൽ വെളിച്ചം വീശി ബഹുമാനപ്പെട്ട ബഹുമാന്യരായ അധ്യാപകർ, താങ്ങായി തണലായി കൂടെ ഉണ്ടായിരുന്ന മറക്കാനാവാത്ത പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവരും ഞാൻ ഓർക്കുന്നു. എൻ്റെ സ്കൂൾ എല്ലാ തിരിച്ചടികളെയും അതിജീവിച്ച് വീണ്ടും ഉന്നതിയിലേക്ക് കുതിക്കാൻ കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ ബോധ്യവാനാകുന്നു. മിഷൻ മോഡൽ സ്കൂൾ 21C എന്ന പദ്ധതിയിലൂടെ ക്രിസ് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച ചലഞ്ച് നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ഈ ദൗത്യം ഈ ഇരിക്കുന്ന നമ്മുടെ മാത്രമല്ല, മോഡൽ സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടിയാണ്. നിങ്ങൾ ഏവരും ഈ സന്ദേശത്തിൻ്റെ ദൗത്യവാഹകരാകണം. ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാ പിന്തുണയും മേൽനോട്ടവും ഈ പദ്ധതിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. എൻ്റെ ഈ സ്കൂൾ ഇനിയും നിരവധി തലമുറകൾക്ക് നന്മയുടെയും സ്നേഹത്തിൻ്റെയും പുത്തൻ മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന T5P എന്ന സ്ട്രാറ്റജി ഇന്ത്യക്കാകെ മാതൃകയാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. T5P എന്താണെന്ന് വിശദീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. This T stands for transparency, സുതാര്യത. ഞാനതിനെ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത എന്ന് വ്യാഖ്യാനിക്കാം. അടുത്തായി 5P, പബ്ലിക്, അഗെയിൻ പബ്ലിക്, പ്രൈവറ്റ്, പാർട്ടിസിപ്പേറ്ററി പ്രോജക്റ്റ്. ഇതിൽ ഒന്നാമത്തെ പബ്ലിക് എന്നത് ഭരണതലമാണ്. സംസ്ഥാന സർക്കാരും നഗരസഭയും ഭരണ സംവിധാനവും ഇതിൽ ഉൾപ്പെടുന്നു. വർത്തമാനകാലത്തെ പബ്ലിക് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. രണ്ടാമത്തെ പബ്ലിക്, അത് ജനങ്ങളാണ്. അവരാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ അവകാശികൾ. ഇത് ജനങ്ങളുടെ ഒത്തൊരുമയുടെ വിജയമാകണം. എല്ലാ വിഭാഗീയ ചിന്തകളും മാറ്റിവെച്ചത് ജനശാക്തീകരണത്തിൻ്റെ പദ്ധതിയാക്കി മാറ്റേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്. ഈ വലിയ ദൗത്യമാണ് രണ്ടാമത്തെ P യിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ മലയാളികൾ അവകാശങ്ങളെപ്പറ്റി പൂർണ്ണ ബോധവാന്മാരാണ്. അവകാശങ്ങളോടൊപ്പം ഉത്തരവാദിത്വവും കടമകളും ഉണ്ടെന്ന് നാം പലപ്പോഴും വിസ്മരിക്കുന്നു. അത് തിരുത്തി എഴുതി ചരിത്രം കുറിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ പ്രോജക്റ്റിലെ രണ്ടാമത്തെ പബ്ലിക്കിൻ്റെ സവിശേഷതയും ഇത് തന്നെയാണ്. മൂന്നാമത്തെ P പ്രൈവറ്റ്. ഇതിൽ പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ ആശയം പങ്കുവച്ച് ഞങ്ങളോട് ഒത്തുചേർന്ന് അനേകം സുമനസ്സുകൾ എന്നിവർ ഉൾപ്പെടും. നാലാമത്തെയും അഞ്ചാമത്തെയും P, പാർട്ടിസിപ്പേറ്ററി പ്രോജക്റ്റ് എന്ന വാക്കുകളെ സൂചിപ്പിക്കുന്നു. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരും ഒത്തൊരുമയോടെ, സുതാര്യതയോടെ, അക്കൗണ്ടബിലിറ്റിയോടെ പങ്കെടുക്കുമ്പോൾ ഈ പദ്ധതി വിവിധ ഘട്ടങ്ങൾ കടന്ന് വിജയത്തിലെത്തും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നിങ്ങളേവരും ഈ ദൗത്യത്തിൽ ഒരുമയോടെ സജീവമായി പങ്കെടുക്കണം. കഴിഞ്ഞ മൂന്നിലധികം വർഷമായി പല ഘട്ടങ്ങളിലൂടെ ഈ പദ്ധതി ഇന്നത്തെ നിലയിലെത്തിക്കുന്നതിന് ഒട്ടേറെ പേർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം പഠിച്ച ക്രിസ് ഗോപാലകൃഷ്ണനും ചന്ദ്രഹാസനും. ഇന്നു മുതൽ നമ്മൾ എല്ലാവരും സമനസാലെ ആത്മാർത്ഥമായി ഈ സംരംഭത്തിൽ പങ്കാളികളാകണം. ഈ പദ്ധതിയുടെ നന്മ തിരിച്ചറിഞ്ഞ് ഇത് നമ്മളിവർക്കും നാളത്തെ സമൂഹത്തിനും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനോട് 100% നീതി പുലർത്തുവാൻ നമുക്ക് കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനുജത്തിമാരോടും ഒരു വാക്ക്, ജീവിതം മത്സരങ്ങളുടേത് മാത്രമല്ല, അതിന് സഹകരണത്തിൻ്റെ ഒരു തലം കൂടി ഉണ്ടെന്ന് നിങ്ങളറിയണം. നിങ്ങൾ നിർഭയരും ഒരിക്കലും പതരാത്ത നിശ്ചയദാർഢ്യവുമുള്ളവരായിരിക്കണം. നിങ്ങളുടെ മുമ്പ് ഈ വഴി പോയവർ വിജയത്തിലെത്തിയെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല. ജീവിതം കഠിനവും ദുർഘടവുമായിരിക്കാം, എങ്കിലും നമ്മളതിനെ സ്നേഹിക്കണം. കരുണയും സ്നേഹവും നന്മയും ഒക്കെ നമ്മുടെ ജീവിത പാഠങ്ങളാകണം. വിജയിക്കാനുള്ള ഓട്ടത്തിൽ വീണു പോകുന്നവരെക്കുറിച്ചും നമുക്ക് ഓർമ്മയുണ്ടാകണം. നിങ്ങൾ ദേശസ്നേഹമുള്ളവരും ഉത്തമ പൗരന്മാരുമാകണം. ഈ പദ്ധതിക്ക് നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പദ്ധതിയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുവാൻ വരും ദിനങ്ങളിൽ 100 ആളുകൾ അണിചേരും. അവരെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പോലും നിങ്ങൾ ഏവരും പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.